നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയി അത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇറ്റലിയിൽ പോവുകയും അവിടെ സന്ദർശനം നടത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഒരു കരാറ് ഒപ്പുവെച്ചതുമാണ് അത് വളരെ പ്രധാനമാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി വിശേഷിച്ച് യൂറോപ്പിലെ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ് മുൻകാലങ്ങളിൽ ഇറ്റാലിയൻ ഗവൺമെൻറ്റുകൾ ഇന്ത്യയോട് ഒരു തുല്യതാ കൂടി ആയിരുന്നില്ല സഹകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇറ്റലി ഇന്ത്യയുമായിട്ടുള്ള കരാറുകൾക്കും സൗഹൃദത്തിനുമൊക്കെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇറ്റലിയിലെത്തിയ നമ്മുടെ പ്രതിരോധ മന്ത്രി പ്രധാനമായിട്ടും ഒപ്പുവെച്ചത് സുരക്ഷാ പ്രതിരോധ നയം ഗവേഷണവും വികസനവും സൈനിക മേഖലയിലെ വിദ്യാഭ്യാസം സമുദ്ര മേഖലയെക്കുറിച്ചുള്ള അവബോധം പ്രതിരോധ വിവരങ്ങൾ പങ്കിടൽ വികസനം നിർമ്മാണം സംയുക്ത സംരംഭങ്ങൾ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള വ്യാവസായിക മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം എന്നിവ ഇറ്റലിയുമായിട്ടുള്ള സഹകരണ കരാറ് പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവന പറയുന്നത് രാജ്നാഥ് സിംഗ് ഇറ്റലിയിൽ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രോസെറ്റോയുമായിട്ട് പ്രതിരോധ വിഷയങ്ങൾ ചർച്ച നടത്തിയ ശേഷമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാവസായിക മേഖലകളിലാണ് കരാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളും ഇറ്റാലിയൻ പ്രതിരോധ കമ്പനികളും തമ്മിലുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇറ്റലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയുധ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇറ്റലി ഇറ്റലി തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമാണ് വളരെ പണ്ട് മുതൽ തന്നെ യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യവുമാണ് നമ്മളിത് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് ബ്രിട്ടൻ കോളനികൾ ഉണ്ടാക്കാൻ നടക്കുന്നതിന് മുമ്പ് തന്നെ കോളനികൾ ഉണ്ടാക്കാനും മറ്റ് രാജ്യങ്ങൾ തേടിയുമൊക്കെ ഇറങ്ങിയ ഒരു ചരിത്രം പോലും ഉണ്ട് ഇറ്റലിക്ക് അപ്പോൾ വളരെ പുരാതനമായൊരു രാജ്യമാണ് സോ സ്വാഭാവികമായിട്ട് ഇറ്റലിയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇനിയിപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി നേരെ പോകുന്നത് ഫ്രാൻസിലോട്ടാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലക്കോറിനുമായിട്ട് അഞ്ചാം വാർഷിക പ്രതിരോധ സംഭാഷണം നടത്തും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുതിയതുമായ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തിന് വേണ്ടിയിട്ട് ഇരുപത്തിയാറ് റഫേൽ യുദ്ധ വിമാനങ്ങൾ നമ്മുടെ ഇന്ത്യ വാങ്ങാനായിട്ട് ശ്രമിക്കുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് റഫേൽ എം യുദ്ധ വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങാൻ സാധ്യതയുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോ ഈ ഒരു വിഷയം ഇത്രയും പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം കാനഡ ഇന്ത്യ റിലേഷൻസിലുണ്ടായ വിള്ളലുകളുടെ ഒരു പശ്ചാത്തലത്തിൽ അതിപ്പോഴും നിലനിൽക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി യൂറോപ്പിൽ പോവുകയും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ സന്ദർശിക്കുകയും പ്രതിരോധ കരാറിലടക്കം ഒപ്പുവെക്കുകയും ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ കരാറുകൾ ഉണ്ടാകണമെങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം അത്രത്തോളം മെച്ചപ്പെടേണ്ടതുണ്ട് ഇവിടെ ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവായി നമുക്ക് പ്രതിരോധ വിവരങ്ങൾ പങ്കിടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു കരാറുണ്ടായതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കെ നിരന്തരമായിട്ട് വിളിക്കുകയും അവരുടെ പിന്തുണ തേടുകയും ഒക്കെ ചെയ്തപ്പോഴും യൂറോപ്പും അമേരിക്കയും കാനഡയെ തഴഞ്ഞുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്ന ഒരു സംഭവമാണിത് ഇന്ത്യ കാനഡ ടെൻഷൻസ് നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു കരാറുകൾ ഉണ്ടായിരിക്കുന്നതും രാജ്നാഥ് സിംഗ് യൂറോപ്പിലും ഇറ്റലിയിലും ഒക്കെ എത്തിയിരിക്കുന്നത് എന്നും കൂടി നാം കാണേണ്ടതുണ്ട് അവിടെയാണ് ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് ഒരിക്കൽ കൂടി വ്യക്തമാവുന്നത് കനേഡിയൻ പ്രൈം മിനിസ്റ്ററിന്റെ വാദങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ലോകരാജ്യങ്ങൾ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അത് തള്ളിക്കളയുന്നുണ്ട് എന്ന് കൂടി വ്യക്തമാക്കുകയാണ് ഇതിനിടയിലാണ് നമ്മൾ കണ്ടത് ജയശങ്കർ അമേരിക്കയിലും പോയി അപ്പൊ ഇന്ത്യ എല്ലാ തരത്തിലും ഇന്ത്യ ഇന്ത്യയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ വളർച്ചയെയോ നമ്മുടെ ലക്ഷ്യങ്ങളെയോ ബാധിക്കുകയില്ല അതിപ്പോ കാനഡയിൽ ഇരുന്നു കൊണ്ട് ഒരു ട്രൂഡോ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല ഇന്ത്യ എന്ന് ലോകം തിരിച്ചറിയുന്ന സന്ദർഭം കൂടിയാണിത്